കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാവുന്നത് എന്തുകൊണ്ട്? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര മതിയാക്കാം ഈ ചോരക്കളി. കണ്ണൂരിൽ കൊലപാതകങ്ങൾ ആരാദ്യം തുടങ്ങിയെന്ന തർക്കമാണ് പലപ്പോഴും സമാധാന ശ്രമങ്ങളെല്ലാം വഴിമുട്ടിക്കുന്നത്. തിരിച്ചടിക്കാതെ പിന്മാറില്ലെന്ന വാശിയും ഇതോടൊപ്പമുണ്ട്. 17 വർഷം മുമ്പ് ഇതുപോലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നയനാരുടെ നേതൃത്വത്തിൽ നടത്തിയതുപോലെയുള്ള ഇടപെടലാണ് ഇപ്പോൾ വേണ്ടതെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. 1999 അവസാനത്തിലേക്ക് കടന്ന ഡിസംബർ മാസത്തിലാണ് കണ്ണൂരിനെയും കേരളത്തെയും നടുക്കി യുവമോർച്ച നേതാവായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്ററെ പാനൂർ ഈസ്റ്റ് മൊകേരി LP സ്കൂളിൽ കുട്ടികളുടെ മുന്നിലിട്ട് സമാനതകളില്ലാത്ത വിധം വെട്ടിക്കൊലപ്പെടുത്തിയത്. പിന്നാലെ കൊണ്ടും കൊടുത്തും ഇരുപക്ഷത്തുമായി മാസങ്ങൾക്കിടെ പൊലിഞ്ഞത് 6 ജീവനുകൾ. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 3 പേരെ വരെ കൊന്നു തള്ളിയ കുടിപ്പക. പക്ഷേ അന്ന് എല്ലാവരെയും ഒരുമിച്ചിരുത്തി മുഖ്യമന്ത്രിയായിരുന്ന നായനാർ വിളിച്ചു ചേർത്ത സമാധാന യോഗമാണ് അക്രമങ്ങൾ കരുതി വരുത്തിയത്. പിന്നീട് വന്ന ആന്റണി സർക്കാരിന്റെ കാലത്തും കാര്യമായ കൊലപാതകങ്ങൾ ഉണ്ടായില്ല. മനോജ് എബ്രഹാം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന പാർട്ടി ഓഫീസുകളിൽ നിന്നുള്ള പ്രതികളുടെ ലിസ്റ്റ് വാങ്ങാതെയും മുഖം നോക്കാതെ നേതാക്കൾ വരെ പ്രതിചേർത്തും ശക്തമായ നടപടികൾ. എന്നാൽ 2007 വരെ നീണ്ട ശാന്തത പിന്നീട് പൊളിഞ്ഞു. 99 സമാനമായ സാഹചര്യമാണ് നിലവിൽ കണ്ണൂരിൽ. പക്ഷേ പയ്യന്നൂരിലെ ഇരട്ടക്കൊലകൾക്ക് ശേഷം കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ചിടപെട്ടിട്ടും തുടർക്കൊലകൾ ആവർത്തിക്കുന്നു. ചർച്ചകൾ ഉണ്ടാകുന്നുമില്ല. ആ സുധീഷിനെ മൃഗീയമായിട്ട് വീട്ടിൽ കയറി അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ടതാണല്ലോ RSS സംഘം കൊലപ്പെടുത്തിയത്. അന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടി നടന്നിട്ടുള്ള സമാധാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പാർട്ടിയാണ് CPI. ഇന്നും അത്തരം സമാധാന യത്നങ്ങളിൽ സഹകരിക്കുന്ന പാർട്ടിയാണ് CPI. ഞങ്ങൾ സമാധാനത്തിന് എപ്പോഴും ഒരുക്കമാണ്. പക്ഷേ RSS അതിനൊരുക്കമല്ല എന്നതാണ് ആസൂത്രിതമായിട്ടുള്ള കൊലകളിലൂടെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെടണമെന്ന് BJP ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ കലാപമാണെന്ന് വരുത്താനുള്ള BJP ശ്രമമാണിതിനു പിന്നിലെന്ന് CPM ആരോപിക്കുന്നു. ആര് മുൻകൈയെടുക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായാൽ മാത്രമേ കണ്ണൂരിന് സമാധാനമുണ്ടാകൂ എന്ന് ചുരുക്കം. 83 ആളുകൾ വിലപ്പെട്ട മനുഷ്യജീവൻ ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മണ്ണിൽ. എന്നിട്ടും സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. യാതൊരു സംശയവുമില്ല. സമാധാനം ഉണ്ടായാൽ മാത്രമേ നാടിൻ്റെ വികസനം ഉണ്ടാവൂ, ഈ നാട്ടിലെ ജനങ്ങൾ സൗര്യജീവിതം ഉണ്ടാകൂ എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്. മുൻ മാതൃകകൾ ഉണ്ടായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും വരെ ഒരുമിച്ചിടപെട്ടിട്ടും ആരുടെ ആത്മാർത്ഥതയില്ലായ്മയിലാണ് ഒരു സമാധാന യോഗം പോലും വൈകുന്നതെന്ന ചോദ്യം ശക്തമാവുകയാണ് ജില്ലയിൽ. കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.